ഹായ് ഗൈസ്, സുഖല്ലേ? ഇതാണോ റേഷൻ കട വരെ പോയതാണ്? ഇത് അടുത്ത വീട്ടിലെ കിറ്റാണ്, ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എനിക്ക് ഇരട്ട കിറ്റൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ നോക്കുകയൊന്നും വേണ്ട. ഒരാൾ വരുന്നു, നമുക്ക് പരിചയമുള്ള ആളാണല്ലോ. ആരാ? ആ, നമ്മുടെ മുൻ MP ജോയിസ് ജോർജ്. സാർ എന്തോ പറയുന്നുണ്ട് കേട്ടോ, ഇലക്ഷൻ പരിപാടിക്ക് ഇടയാണ് എന്തോ പറയുന്നത്, നമുക്ക് ശ്രദ്ധിക്കാമേ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? കോളേജിൽ പോകും, പെൺപിള്ളേര് മാത്രമുള്ള കോളേജിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്താ, പെൺപിള്ളേരെ വളഞ്ഞു നിൽക്കാനും നോറും നിൽക്കാനൊക്കെ പഠിപ്പിച്ചു. എന്റെ പൊന്നു മക്കളെ രാഹുൽ ഗാന്ധി എന്ന് പറയാനും ഒരാളൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ പെണ്ണൊന്നും കിട്ടിയില്ല. കുഴപ്പക്കാരനാ പറഞ്ഞു എന്റെ അമ്മ വൃത്തികേട് ആണല്ലോ. സാറെ, രാഷ്ട്രീയ വൈരമൊക്കെ ശരി തന്നെ, പക്ഷെ ഇങ്ങനെ സംസാരിച്ചത് മോശമായിപ്പോ കേട്ടോ. ആണുങ്ങളെ പെണ്ണുങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അടിച്ചിരുത്തിയത് ശരിയായില്ല. ബ്ലഡി ഫെലോസ്. അല്ല, ആരെ കണ്ടില്ലല്ലോ. മാപ്പോ? മാപ്പൊന്നും പറയല്ലേ സാറേ, ഞങ്ങൾക്ക് ചിരി വരും. കൈവിട്ട ആയുധം വാവിട്ട വാക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ സാറ് പറഞ്ഞത്. കൈവിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. കെ സുധാകര സാറ് വരുന്നുണ്ട്. സാർ സുഖല്ലേ? സാർ, ഇലക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നോ? ആ പറയൂ സാർ, പറയൂ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. സ്ത്രീ സ്ത്രീ തന്നെ, പുരുഷൻ പുരുഷൻ തന്നെ, സ്ത്രീകൾക്ക് എത്ര മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെ സ്വന്തം സഹോദരിമാരോട് പോയി ചോദിക്കുക, അവര് പറയും. അയ്യോ, നീ ഇവിടെ തീർപ്പുണ്ടായിരുന്നു? ഞങ്ങളൊക്കെ എത്രയോ കാണും, ഞങ്ങളും കാണുന്നുണ്ടല്ലോ, ഞങ്ങളും കാണുന്നുണ്ട്. ഒരു ശബ്ദം ഉയർത്തിയാൽ പോലും നിശബ്ദരാകുന്ന വരുതകളാണ് ഏറിയും. ഛേ, എന്തോന്നിത്, ഞാൻ പോണു. അയ്യേ, ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് in this days of degenerating decencies of Miami Beach to Washington, when diplomacy and democracy became interchangeable from complicated American to Indira Gandhiyum Sonia Gandhiyum kolla party nu thanne alle sare saarum varunathu. Aa paranjathu moshamayi poi ketto. സ്ത്രീകളെ പോളിംഗ് ഉദ്യോഗസ്ഥരായിരുത്തി ഇലക്ഷൻ അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ, ഛേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പോകാൻ വരട്ടെ, ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും അങ്ങോട്ട് തന്നാലോ. അല്ലെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ശൈലജ ടീച്ചറിനോട് ചോദിച്ചത് കേട്ടില്ലേ, കുക്ക് ചെയ്യാൻ അറിയുമോ എന്ന്? ഇങ്ങനെ ഹർഷം ചോദിക്കും പോലെ ചോദിക്കുന്നതിനിടയിൽ ചോദിച്ചത് എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ, നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞൊരു പുരുഷ സ്ഥാനാർത്ഥിയോട് ചെന്നിട്ട് കുക്കിംഗ് എങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇനി എത്ര വലിയ ആളായാലും കുക്ക് ചെയ്യാൻ അറിയണം. സാമ്പാറിൽ മുരിങ്ങയ്ക്ക് ഇല്ലെങ്കിൽ തീർന്നു നിങ്ങളുടെ കാര്യം. അയ്യോ, അടി അടി അടി, എന്തോ ആരായി അടിക്കുന്നത്? എടുത്തറേ, വിഷലിട്, നോക്കട്ടെ ആരാണ് കണ്ടത്. ആ, പാലയിലാണ്. ഓ, നമ്മുടെ കേരള കോൺഗ്രസ് MMകാരും CPMകാരുമാണ്. കുഴപ്പമില്ല, എതിർകക്ഷിക്കാരെ തമ്മിലുള്ള എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ലല്ലോ, അവരിപ്പോ ഒന്നിച്ചായില്ലേ, ഞാനതങ്ങ് മറന്നുപോയി. റിപ്ലൈ അടിച്ച, റിപ്ലൈ അടിച്ച. അയ്യോ പാവം, അമ്മയെ വിളിച്ചൊക്കെ കരയുന്നു. എന്തായാലും ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇത് അധിക കാലം നിൽക്കും തോന്നില്ല. ഇലക്ഷൻ വർക്കിനൊക്കെ പോകാനുള്ളതാണല്ലോ, അതുകൊണ്ട് വേഗം സോൾവ് ആവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. നീ നോക്കട്ടെ. ഓ ഇല്ല, കുഴമ്പൊന്നും സർക്കാർ വച്ചിട്ടില്ല. ഒരു കാര്യം പറഞ്ഞാൽ മതി, ചേട്ടൻ അടിയിലെ സ്പോട്ട് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിലുള്ള റേഷൻ കടയിൽ കുഴമ്പ് കൂടെ വച്ചേക്കാൻ പറയാം. അതാകുമ്പോൾ നമുക്ക് തടവി അങ്ങ് പോകാമല്ലോ, വേദന ഒന്നും അറിയത്തില്ല. അപ്പോൾ ശരി, ഞാൻ കിറ്റും കൊണ്ട് വീട്ടിൽ പോട്ടെ. ബൈ, അടുത്ത ആഴ്ച കാണാം.